ഓപ്പൺ ചെയ്ത് നോക്കാം. വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റ്സ് ബൈ മേഘ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ശരിക്കും നമ്മൾ ക്രാഫ്റ്റ് ഒന്നും അല്ല ചെയ്യാൻ പോണത്. തമ്പനിയിൽ കണ്ടപ്പോൾ മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാകും. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ലോകത്തെ ഏറ്റവും എരിവുള്ളൊരു ചിപ്സാണ് ജോലോ ചിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് അൺബോക്സ് ചെയ്ത് ഞാൻ കഴിക്കാൻ പോവുകയാണ്, ഞാൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്നേക്കുന്ന ഒരു സ്വീറ്റ് ഗിഫ്റ്റാണ്. കാര്യം എനിക്ക് ഭയങ്കര സ്പൈസി ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഞങ്ങൾ പോകുമ്പോഴും ഞാൻ പറയും എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡ് വേണമെന്നൊക്കെ പറയും. അതുപോലെ ഞങ്ങൾ കണ്ണൂരുകാരാണ്. ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയൊക്കെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്പൈസി ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് തന്നത്. അപ്പം ഒരേയൊരെണ്ണം മാത്രമേ ഉള്ളൂ, ഒരേയൊരെണ്ണം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പം എനിക്കറിയില്ല, ഇത് ഞാൻ മാസ്റ്റർ പീസിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഇത് കഴിച്ചു. ശരിക്കും എനിക്ക് ഇത് കാണുമ്പോൾ എനിക്ക് ആദ്യമാണ് ഓർമ്മ വരുന്നത്, കണ്ണൊക്കെ കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നു, മൂക്കൊക്കെ ഇങ്ങനെ ചുമന്ന് കിടക്കുന്ന ആ ഒരു ആദ്യത്തെ ഫേസാണ് ശരിക്കും എനിക്കിത് കാണുമ്പോഴും ഓർമ്മ വരുന്നത്. അപ്പം എല്ലാവരും ഭയങ്കര സ്പൈസി ആണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല എന്താണ് സംഭവം എന്നുള്ളത്. ഒരേയൊരെണ്ണം മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഇവിടെ തന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ തന്നെ എന്താ പറയുക ഒരു കാലൻ്റെ ഒരു പിക്ചറൊക്കെ ഉണ്ട്. പരഗിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസൊക്കെ ന്യൂട്രീഷൻ ഫാക്ട്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോട്ടീൻ, എനർജി, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 199 രൂപയാണ്. ഇതിൽ ആകെ ഒരൊറ്റ ഒരു ചിപ്പ് മാത്രമേ ഉള്ളൂ, അതിനാണ് ഈ ഒരു 199 രൂപ. അത് ഭയങ്കര പ്രൈസ് കുറച്ച് നല്ല പ്രൈസ് കൂടുതലാണ് അല്ലേ. 199 രൂപയ്ക്ക് ഒരു ചിപ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര റേറ്റാണ്. പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ, എല്ലാം ടൈപ്പ് ഓഫ് പെപ്പർ തന്നെയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരിത് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്പൈസി ഫുഡിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അലർജിക് ആയിട്ടുള്ള ആൾക്കാർ ഇതൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ കഴിക്കരുത്, അതുപോലെ തന്നെ കുട്ടികൾ കഴിക്കരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ചിപ്സ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിലേക്കൊന്നും പോകരുത്, നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ കഴുകാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെൻസിറ്റീവ് ഏരിയാസിലേക്ക് ഒന്നും കൊണ്ടുപോകരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിതിൽ റേറ്റ് ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടല്ല, റേറ്റ് ഭയങ്കര കൂടുതലാണ്. അതെ, ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ്, ബാക്കിൽ ഇങ്ങനെയാണ്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണ് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കുമ്പോൾ തന്നെ ഇതിൽ വന്നേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനി ലാസ്റ്റ് വേർഡ്സ്, ദി പെപ്പർ ഈസ് വെയ്റ്റിംഗ് എന്നായിരിക്കും അല്ലേ സംഭവം. ഇവിടെയും ഇതേ കുറേ സംഭവങ്ങൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഭയങ്കരം എന്താ പറയേണ്ടത്, ഈ ഒരു ചിപ്സിനെ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. ഭയങ്കരം എരിവ് ആ ഒരു അത്രയും ഹോട്ടസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ചില്ലി പെപ്പർ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇവിടെ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എരിവും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഓപ്പൺ ചെയ്യുവാണ്. ദാ ഞാനിവിടെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ആകെ ഒരു കുഞ്ഞ സാധനമേ ഉള്ളൂ. ഇതാണ് നമുക്കിപ്പം വന്നേക്കുന്നത്. അപ്പം ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് എന്നാലും നോക്കാം. എരിവുണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു എനിക്ക് എരിവുള്ളത് കൊണ്ടായിരിക്കാം. കുഴപ്പമൊന്നുമില്ല. ഒന്നും കൂടെ ലാസ്റ്റായിട്ട് ഇതും കൂടെ കഴിക്കുവാണ്. എരിവുണ്ട്, ഭയങ്കര ക്രിസ്പിയാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും വാ മുഴുവൻ ഇപ്പം എരിവായിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പേഴ്സണലി എനിക്ക് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എരിവുള്ളത് കൊണ്ടായിരിക്കും എരിവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
ഫുൾ കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ഒരേ ഒരെണ്ണം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ, അത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ കഴിച്ചേക്കുന്നത്, ഒരേ ഒരെണ്ണം. അപ്പം അതുകൊണ്ടായിരിക്കാം ചിലപ്പം എനിക്ക് അത്ര ഫീല് വരാത്തത് ചിലപ്പോൾ. പിന്നെ എനിക്ക് എരിവ് ഇഷ്ടവും കൂടിയാണ്. അപ്പം ഞാനിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മാത്രം അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്, എനിക്ക് എരിവ് ഇഷ്ടമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. അത് ഇത്ര നേരവും ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് എരിവുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എരിവുണ്ട്, ചെറുതായിട്ട് എരിവ്. എനിക്കിപ്പോൾ വായിൽ നാക്കിലൊക്കെ ഒരു എരിവ് തോന്നുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ നമുക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതെനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരേ ഒരെണ്ണം മാത്രം ആയതുകൊണ്ടാണ്. എനിക്ക് പിന്നെ വേറൊരു ഇതൊന്നും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് കടിച്ചാണ് പൊട്ടിച്ചത്. അപ്പം ആ ഒരു പെപ്പറിൻ്റെ ഒരു സ്മെല്ല് കുറേറ്റാണെന്ന് തോന്നുന്നു. എനിക്ക് ഓൾറെഡി അലർജി ഉള്ള ഒരാളാണ്. അപ്പം അത് കാരണം എനിക്ക് മൂക്കിന് ചെറിയൊരു പ്രശ്നമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു തുമ്മാനൊക്കെ വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവില്ലേ, നമുക്കൊരു പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം ഇത് ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട്. ഇപ്പോഴും എൻ്റെ എന്താ പറയേണ്ട വായിലെ എരിവൊക്കെ പോയി. നമ്മളൊരു എരിവുള്ളൊരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീൻകറിയൊക്കെ കഴിച്ചാലും നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ലേ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ അതോ ഒരെണ്ണം ഞാൻ എടുത്തെടുത്തെടുത്ത് പറയുകയാണ്, ഒരെണ്ണം ആയതുകൊണ്ട് ആയിരിക്കാം എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നാത്തത്. പിന്നെ എനിക്ക് എരിവ് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും, അതും കൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പം ട്രൈ ചെയ്യണമെന്നുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചുമ്മാ കാശ് കളയണ്ട, കുറേയൊന്നും വാങ്ങിക്കണ്ട. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.